എലിമിനേഷൻ റൗണ്ടിലെ അവസാനത്തെ പെർഫോമർ ഗീതു. അനാഥ ദുഃഖം മൂടി നിൽക്കും ശൂന്യത. അന്ധകാരം മർദ്ദനങ്ങളിൽ അടിമവർഗം പടിഞ്ഞു വീഴും. അമ്മതൻ നെഞ്ചിൻ നെരുപ്പോടിൽ നിന്നും പന്തം കൊളുത്തി പിറന്നവനാണു ഞാൻ. ഘനതിമിര പാളികൾ കീറിപ്പിളർന്നുകൊണ്ടൊരു താളവട്ടം പിടിക്കുവാൻ വന്നു ഞാൻ. സിരകളിൽ പ്രളയവും വിഴികളിൽ ഗ്രീഷ്മവും നടകളിൽ തീമഴയുമേൽപ്പുവിൻ കൂട്ടരേ. അകനാക്കിലഗ്നിയുടെ വാക്കിൻ വസന്തം പൊരുതുന്ന മർത്തന്റെ പൊരുളായുയർത്തുവിൻ. എലിമിനേഷൻ റൗണ്ടിലെ ഡേഞ്ചർ സോണിലുള്ള ലാസ്റ്റ് പെർഫോമർ ഗീതു. ഗീതു ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ചെയ്തതെന്ന് എനിക്ക് അതിൻ്റെ തീമൊക്കെ ബേസ് ചെയ്തിട്ട്, ലോകം അന്ധകാരത്തിലായപ്പോൾ സ്വർഗത്തിൽ നിന്നും വെളിച്ചം മോഷ്ടിച്ച് കൊടുത്ത ഗ്രീക്ക് ദേവന്റെ കഥയായിരുന്നു അല്ലേ? ഏത് രസമാണ് അവതരിപ്പിച്ചത്? ഇത് വീരവും രൗദ്രവും കൂടെ ചേർന്ന ഒരു രസത്തെ ബേസ്ഡ് ആക്കിക്കൊണ്ടാണ് ചെയ്തത്. വെറും രൗദ്രം ആണെങ്കിൽ നമ്മൾ പിന്നെയും ഒരുപാട് കാണുന്ന ഒരു രസമാണെന്ന് തോന്നുന്നു. വീരവും കൂടെ ചേരുമ്പോൾ ഇത്ര ചാലഞ്ചിങ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചിക്ക് എന്ത് തോന്നുന്നു? ഗീതുവിൻ്റെ നല്ല കണ്ണുകളാണ് കേട്ടോ. താങ്ക് യു മാം. കണ്ണ്, അത് ഇറ്റ് വാസ് നൈസ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ആ കണ്ണ് കുറച്ചുകൂടെ അങ്ങോട്ട് ഉപയോഗിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ടോട്ടൽ കോൺസെപ്റ്റ് വാസ് വെരി നൈസ്. നല്ല രസമുണ്ടായിരുന്നു, ക്യൂട്ടായിരുന്നു. പെർഫോമൻസ് നല്ലതായിരുന്നു. ഇപ്പം എന്താ പറയുക, തമസോമ ജ്യോതിർഗമയ അതേപോലൊരു ഇതാണ് എടുത്തിരിക്കുന്നത്. ഇരുട്ടിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നൊരു നല്ല തീമാണ്. ഇപ്പം നമ്മുടെ മനസ്സിലാണെങ്കിലും
നമ്മുടെ മനുഷ്യരുടെ മനസ്സിലൊക്കെ അങ്ങനെ ഒരു സംഭവമുണ്ട്, ഇരുട്ട് ബാധിച്ചിട്ട് എല്ലാവരും അല്ല, പക്ഷെ അപ്പോൾ അവർക്കും അതിന് നല്ലൊരു മെസ്സേജും കൂടെ ആണ് കൊടുത്തിരിക്കുന്നത്. തമസോമ ജ്യോതിർഗമ്മ, ഇരുട്ടിൽ നിന്നും എല്ലാവരുടെ മനസ്സും വെളിച്ചത്തിലേക്ക് ആവട്ടെ. വീരവും രൗദ്രവും ഒക്കെ നമ്മൾ കണ്ടു. സാറിന് എന്ത് തോന്നി ഈ പെർഫോമൻസ് വൈസ്? വീരം ഉണ്ടായിരുന്നു, രൗദ്രം ഉണ്ടായിരുന്നു, രണ്ടും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി, അത് തന്നെയാണ് പ്രധാന കാര്യം. അത് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, അത് ചിലപ്പോൾ ഈ കമ്പോസിഷൻ്റെ പ്രത്യേകതയായിരിക്കാം, പാട്ടിൻ്റെ പ്രത്യേകതയായിരിക്കാം, ഇത് ഒരു ഒരു ചേഞ്ച് ഓവർ ഉണ്ടായിരുന്നെങ്കിൽ അത് കുറേ കൂടി രണ്ടും തമ്മിൽ നമുക്ക് ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു 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 എക്സ്പ്രഷൻ ഫിക്സ് ചെയ്തിട്ട് ടോട്ടൽ പെർഫോം ചെയ്തു എന്നെനിക്ക് തോന്നി. പക്ഷെ ആ ഉദ്ദേശിച്ച സാധനം കമ്മ്യൂണിക്കേറ്റഡ് ആണ്. വീരമാണ് ഉദ്ദേശിച്ചെങ്കിൽ വീരം കിട്ടിയിട്ടുണ്ട്, നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. മുഖത്ത് ആ ഭാവം പെർമനൻ്റ്ലി, പിന്നെ ആ വലിയ പൊട്ടും അറ്റയറും ഒക്കെ അതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നന്നായിരുന്നു. ടെൻഷനാണ് ഇപ്പം മുഖത്ത് കാണുന്നത്, വീരവും രൗദ്രവും ഒന്നും കാണുന്നില്ല. അല്ല, അതാണ് എനിക്ക് ചേഞ്ച് ഓവർ ഇപ്പോഴാ ഫീൽ ചെയ്യുന്നത്. നല്ല ചേഞ്ച് ഓവർ ഉണ്ട്. പ്രത്യേകിച്ച് സാർ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ നല്ലതായിട്ടാണോ പറഞ്ഞത്? നന്നായിട്ട് തന്നെയാ പറഞ്ഞത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കാര്യം, ഇപ്പോ ഗീതുവിന്റെ മുഖം കാണുമ്പോ എനിക്കറിയാം മറ്റത് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. കാരണം ഇത്ര പേടിച്ചിരിക്കുന്ന ഒരാളാണല്ലോ അങ്ങനെ പെർഫോം ചെയ്തത്. നമുക്ക് പേടി, എന്തായാലും റിസൾട്ട് അറിഞ്ഞാൽ കുറച്ച് മാറില്ലേ? റിസൾട്ട് ഇപ്പം എന്തായാലും എന്തായാലും സാർ ഒന്നും പറയില്ല. അപ്പം നമുക്ക് ചേച്ചിയോട് ചോദിക്കാം. എൻ്റെ മാർക്ക് 7. താങ്ക് യു. ഇനി സാറിന് എന്തായാലും ഒരു വേർഡിക്ട് പറയേണ്ടി വരും. പക്ഷെ ഞങ്ങൾക്ക് എന്തായാലും നിർബന്ധിക്കാൻ പറ്റില്ല, ഇത് സാറിൻ്റെ ഷോ ആണല്ലോ. അപ്പോൾ സാർ ഒരു വേർഡിക്ട് തരുമോ? തരും. ഈ എപ്പിസോഡിൽ തന്നെ തരും. താങ്ക് യു.